സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 132. സിയോൺ അഥവാ ജെറുസലേമിലേക്ക് വരുന്ന തീർത്ഥാടകരുടെ വഴിപ്പാട്ടാണത്. ആരോഹണ സങ്കീർത്തനം, സോങ് ഓഫ് അസെൻസ്. സിയോൺ അവരുടെ ദൃഷ്ടിയിൽ പതിയുമ്പോൾ തന്നെ അവർ ദാവീദും ദൈവവും തമ്മിലുള്ള സുന്ദരമായ ആ ബന്ധത്തെ ഓർത്തെടുക്കുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ ദാവീദ്, അവൻ ദൈവത്തിന് ഒരു ഭവനം പണിയാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവമാകട്ടെ അവനെ തന്റെ ഭവനമാക്കി മാറ്റി. ദാവീദിന്റെ ഭവനം ദൈവഭവനമായി മാറി. ദാവീദുമായി ദൈവം ചെയ്ത ഉടമ്പടിയാണത്, നിത്യമായ ഉടമ്പടി. ക്രിസ്തു ദാവീദിന്റെ പുത്രനായവൻ ഈ ഉടമ്പടിയെ പൂർത്തിയാക്കുന്നു. ആ രാജഭവനം ഒരിക്കലും അസ്തമിക്കില്ല എന്ന ദൈവിക വാഗ്ദാനത്തെ പൂർത്തീകരിച്ചുകൊണ്ട്. അതേസമയം ഈ രാജവംശത്തിൽ നിന്ന് സോളമന്റെ കാലശേഷം തെറ്റിപ്പിരിഞ്ഞു പോയതാണ് വടക്കൻ സാമ്രാജ്യമായ ഇസ്രായേൽ. നാം ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്ന ആഹാബ് ഒരു ഇസ്രായേൽ രാജാവാണ്. ദാവീദിന്റെ ഭവനം അഥവാ യൂത എന്നത് തെക്കൻ സാമ്രാജ്യമായി നിലകൊള്ളുകയും ചെയ്തു. ദാവീദ് ഭവനത്തോട് വിഘടിക്കുക വഴി ഇസ്രായേൽ രാജാക്കന്മാർ യഥാർത്ഥത്തിൽ ദൈവിക പദ്ധതിയിൽ നിന്നും ഉടമ്പടിയിൽ നിന്നും തന്നെയാണ് വിഘടിച്ചു പോയത്. അതിന്റെ പരിണതഫലങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തുടക്കം തന്നെ വ്യക്തവുമായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി നിരവധി രാജവംശങ്ങളും അധികാരമത്സരങ്ങളും. അഹാബ് രാജാവ് ഓമ്രിയുടെ രാജവംശത്തിൽ ജനിച്ചവനായിരുന്നു. അതാകട്ടെ ഇസ്രായേലിന്റെ സ്ഥാപനത്തിന് ശേഷമുള്ള മൂന്നാമത്തെ രാജവംശവുമാണ്. അതേസമയം ജ്യേഷ്ഠന്റെ പേക്കൂത്തുകൾ കണ്ട് തന്നിഷ്ടം തുള്ളാൻ ശഠിക്കുന്ന ഇളയവനെ പോലെ യൂദായും ചില തന്നിഷ്ടങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു അക്കാലത്ത്. എന്നാൽ ദൈവം ദാവീദിനോട് ചെയ്ത ശബ്ദമോർത്തിട്ട് അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ അവിടുന്ന് ഇടവരുത്തുന്നില്ല. ഇസ്രായേൽ ആദ്യം തകർത്തെറിയപ്പെട്ടു, പിന്നീട് ഒരു നൂറ്റാണ്ടിനപ്പുറം യൂദായും വീണുപോകുന്നുണ്ട്. ദൈവത്തെ മറന്ന് മതിച്ച രാജാക്കന്മാരുടെ ജീവിതപ്പിഴകളും വിശ്വാസ തകർച്ചയും കാരണമാണ് ഇത് സംഭവിച്ചത്. പ്രവാചകൻ അറിയിച്ചതുപോലെ അഹാബിന്റെ കുലം തകർക്കപ്പെടുകയാണ്. ഓമ്രിയുടെ രാജവംശം രക്തത്തിൽ മുക്കിക്കളയുന്നു ജേഹു എന്നൊരു വിമതൻ. ഓമ്രി രാജാക്കന്മാരുടെ അഹന്ത നിറഞ്ഞ ഭരണത്തിൽ യൂത രാജാക്കന്മാരുടെ കണ്ണ് മഞ്ഞളിച്ചിരുന്നു. അതിനാൽ തന്നെ യൂത ഇസ്രായേലുമായി ചങ്ങാത്തം കൂടാൻ ശ്രമിച്ചിരുന്നു. ജേഹുവിന്റെ കലാപത്തിൽ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ രാജാവായ ജോറാമിനൊപ്പം യൂത രാജാവായ അഹാസിയായും വധിക്കപ്പെടുന്നുണ്ട്. ഇസ്രായേലിലെ ഓമ്രി കുടുംബത്തിലെ ഒരു സ്ത്രീയായ അത്താലിയ, അവളായിരുന്നു യൂതായിലെ രാജമാതാവ് അക്കാലത്ത്. അതായത് ജേഹുവിന്റെ കയ്യിൽ കൊല്ലപ്പെട്ട യൂത രാജാവായ അഹാസിയായുടെ അമ്മ. രണ്ട് രാജാക്കന്മാർ 11 മുതൽ 20 വരെ. അഹാസിയായുടെ പുത്രൻ ജെഹോയാഷ് അന്ന് കൈക്കുഞ്ഞാണ്. ഇതേ സമയം രാജമാതാവായ അത്താലിയായിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണം ഉണ്ടാകുന്നു. അത്താലിയ പ്രതികാരമെന്നോണം യൂതായിലെ രാജകുമാരന്മാരെയെല്ലാം വാളിനിരയാക്കി, എന്നിട്ട് സ്വന്തമായി അധികാരം പിടിച്ചെടുത്തു. ഒരുപക്ഷെ അവൾ തന്റെ ജന്മദേശമായ ഇസ്രായേലിന്റെ ബാൽ വ്യവസ്ഥ യൂതായിൽ സ്ഥാപിക്കാൻ നടത്തിയ ഇടപെടലായിരിക്കാം അത്. കുഞ്ഞായിരുന്ന ജെഹോയാഷിനെ രാജകുടുംബാംഗങ്ങൾ കനത്ത സുരക്ഷയിൽ ഒളിപ്പിച്ചു പാർപ്പിച്ചു അത്താലിയയുടെ കയ്യിൽ പെടാതിരിക്കാൻ. അതിനുശേഷം അവന് 7 വയസ്സായപ്പോൾ അവർ അവനെ രാജാവായി വാഴിക്കുകയും ചെയ്തു. രാജാവിനെ അഭിഷേകം ചെയ്യുക, രാജാവായി അവനെ ഉറക്കി പ്രഖ്യാപിക്കുക എന്ന രണ്ട് ചടങ്ങുകളുണ്ട് ഈ രാജാരോഹണത്തിൽ. അതിലേറെ പ്രധാനമാണ് ഉടമ്പടി പരമേൽപ്പിക്കുക എന്നൊരു ചടങ്ങ്. അത് ഒരു പക്ഷേ ഒരു ചുരുളോ പത്രമോ ആകാം. അതിൽ ദൈവത്തിന്റെ പ്രതിനിധിയായ രാജാവ് എങ്ങനെ പെരുമാറണം എന്ന് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. നിയമാവർത്തനം 17:14 മുതൽ 20 വരെ പറയുന്നത് പോലെ, രാജാവ് എന്നാൽ ദൈവത്തെയും ജനത്തെയും മാനിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവനാകണം. ഈ രണ്ട് കാര്യവും മറന്നുപോയതുകൊണ്ടാണ് ഇസ്രായേൽ രാജാക്കന്മാർ തങ്ങളുടെ ദുരിതങ്ങളിൽ ചെന്ന് പതിച്ചത്. ഇതേ മനോഭാവത്തെ ഇന്ന് യൂതാ രാജാക്കന്മാരും അനുകരിക്കാൻ തുടങ്ങുകയുമായിരുന്നു. എന്നാൽ യൂതാഭവനം നശിച്ചു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. അതിനെ ദൈവം ഉടച്ചു വാർക്കാൻ പോവുകയാണ്. ദാവീദിനോട് ചെയ്ത ഉടമ്പടിയാണത്. ഈ സംഭവ വികാസത്തിൽ അത്താലിയ കൊല്ലപ്പെടുകയാണ്. അങ്ങനെ അവർ രാജ്യക്രമം പുനഃസ്ഥാപിക്കുന്നു. ദാവീദിന്റെ രാജപരമ്പരയിൽ വന്ന ഒരു വിടവ് അങ്ങനെ അവർ വീണ്ടും കൂട്ടിയിണക്കി. കുഞ്ഞ രാജാവായ ജെഹോയാഷിനൊപ്പം പുരോഹിതരും ജനങ്ങളും ഒന്നു ചേർന്ന് ദേവാലയത്തിൽ ചെന്നിട്ട് തങ്ങൾ ദൈവിക ഉടമ്പടി കാക്കുന്നവരായിരിക്കും എന്ന് പറയുന്നുണ്ട്. രാജാവ് ദൈവവുമായും ജനവുമായി ഉടമ്പടി പാലിക്കേണ്ടവനാണെന്നും അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. ഉടമ്പടി ഒരു പ്രധാന ഭാവമായി ഇതാ ഇവിടെ കടന്നു വരികയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ തന്നെ.
ദാവീദുമായി ദൈവം ചെയ്ത ഉടമ്പടി കവനന്റ് ഓഫ് സയൻ സിയോൻ ഉടമ്പടി എന്നത് രാജകീയ മഹിമയുടെ തന്നിഷ്ടങ്ങളുടെ അവകാശപത്രമല്ല, അത് ദൈവിക നിയമം. സീനായ് ഉടമ്പടി കവനന്റ് ഓഫ് സീനായുടെ ഉപഖണ്ഡം മാത്രമാണ്. ദൈവിക നിയമം പാലിക്കാതെ സ്വയമേ നിൽക്കാവുന്നവനല്ല രാജാവ്. യഥാർത്ഥ രാജാവ് ദൈവം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനാണ് രാജാവ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുന്ന ഇസ്രായേൽ രാജാക്കന്മാരെ നാം ഇന്നലെ കണ്ടിരുന്നു. ഇന്നിതാ ആ തഴക്കം അത്താലിയ എന്ന ഇസ്രായേൽ രാജകുമാരി വഴി യൂദായുടെ അകത്തളങ്ങളിൽ എത്തിച്ചേരാൻ പോവുകയായിരുന്നു. സ്വന്തം പേരക്കിടാവിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന അത്താലിയ. അതിനാൽ അത്താലിയ എന്നത് ഒരു വ്യക്തി മാത്രമല്ല, ദൈവിക ക്രമത്തെ തകർക്കുന്ന മാനുഷിക ഭാവങ്ങളുടെ മേധാശക്തികളുടെ അടയാളം കൂടിയാണ്, എ ഡിസ്റപ്റ്റീവ് സിംബൽ. അതുകൊണ്ട് തന്നെയാണ് അവൾ മരിച്ചു വീഴുമ്പോൾ ദേശത്തിന് ശാന്തത ഷക്കാത്ത് കൈവന്നുവെന്ന് പറയപ്പെടുന്നത്. അത് ദൈവിക ക്രമം പുനഃസ്ഥാപിക്കപ്പെടുന്നതിൻ്റെ സൂചന തന്നെയാണ്. ഇന്ന് നാഥൻ ശിഷ്യത്വവും ധനവും അധികാരവും തമ്മിലുള്ള ബന്ധത്തെയാണ് വ്യക്തമാക്കുന്നത്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരമാകെ വിളങ്ങും, അതല്ലെങ്കിൽ അന്ധകാരത്തിൽ ആഴ്ന്നു പോകുമെന്ന് മത്തായി 6:19-23 വരെ. കുറ്റമറ്റത്, ആപ്ലൂസ് എന്നത് ഏകാഗ്രതയെ കുറിക്കുന്നൊരു പദം കൂടിയാണ്. ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന സൂക്ഷ്മത. കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചായാതെ ഉണ്മയിൽ മാത്രം തറച്ചിരിക്കുന്നു എന്നർത്ഥം. വഞ്ചനയോ ദുരാശയോ ആ കണ്ണിൽ പടരുന്നില്ല. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണല്ലോ ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. ദൈവമെന്ന രാജാവിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന ദൈവിക ദാസന്മാരാണ് നമ്മൾ എന്ന് ഈ പ്രയോഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നിക്ഷേപങ്ങൾ ചിതലും തുരുമ്പും ഭക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കാൻ നാഥൻ പറയുകയാണ്. ഹോസിയ 5:12 പറയുന്നുണ്ട്, ദൈവം മറുതലിച്ച് നിൽക്കുന്ന രണ്ട് സഹോദരങ്ങളായ ഇസ്രായേലിനെയും യൂദായെയും നോക്കി അവരുടെ ഹൃദയകാഠിന്യങ്ങളെ താക്കീത് ചെയ്തുകൊണ്ട്, ഞാൻ എഫ്രായിമിന് ചിതലും യൂദായ്ക്ക് വ്രണവുമായി മാറുമെന്ന്. എഫ്രായിം എന്നത് ഇസ്രായേലിൻ്റെ അപരനാമം തന്നെയാണ്. നമ്മുടെ ദുരാശകളുടെയും കടന്നുകയറ്റങ്ങളുടെയും നീതിനിഷേധങ്ങളുടെയും കളിയരങ്ങിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ചിതലും തുരുമ്പും പോലെയായി മാറും. അതായത് ദൈവം കൈതൊടുമ്പോൾ തകർന്നടിയുന്ന രുദ്രമേളങ്ങളും പുറമോടികളുമാകരുത് നമ്മുടെ ജീവിതങ്ങളെന്നർത്ഥം.